നവകേരള സദസ്സിലും മുഖ്യമന്ത്രിക്ക് കുരുക്ക് മുറുകുന്നു. നവകേരള സദസ്സിലെ സാമ്പത്തിക ക്രമക്കേടിൽ കേന്ദ്രം വിശദീകരണം തേടിയിരിക്കുകയാണ്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചീഫ് സെക്രട്ടറിയുടെയാണ് വിശദീകരണം തേടിയത്. കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ വക മാറ്റിയെന്ന പരാതിയിലാണ് നടപടി. ആർ രാജീവ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, എന്തായാലും നവകേരള ധൂർത്ത് വലിയ വിമർശനങ്ങൾക്ക് ഇട വരുത്തിയിരുന്ന ഒന്നാണ്. എന്തായാലും ഇപ്പോൾ കേന്ദ്രവും വിശദീകരണം തേടിയിരിക്കുന്നു. അനു, തീർച്ചയായും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിലാണ് 140 നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ് സംഘടിപ്പിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങളുടെ പരാതി കേൾക്കാനായി അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു എന്നാണ്. ഇതിനുശേഷം പരാതികൾ കേൾക്കുകയും ആ പരാതികൾക്ക് ഉടൻ തന്നെ പരിഹാരം കാണുകയും ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ നമുക്കറിയാം, അതുമായി ബന്ധപ്പെട്ട 90% പരാതികളും ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 10% പരാതികൾക്ക് മാത്രമാണ് ഇപ്പോഴും പരിഹാരം കാണാൻ കഴിഞ്ഞത്. പക്ഷേ അതിൻ്റെ ഒരു ചെലവ് സംബന്ധിച്ചാണ് ഇപ്പോഴും വലിയ രീതിയിലുള്ള അവ്യക്തത നിലനിൽക്കുന്നത്. നമ്മൾ തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 25 കോടി രൂപയ്ക്കടുത്ത് പ്രചാരണത്തിനായി മാത്രം ഈ നവകേരള സദസ്സിനായി ചെലവഴിച്ചിട്ടുണ്ട്. 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും ഈ നവകേരള സദസ്സിനായി ചെലവഴിച്ചു എന്നാണ് ഏകദേശ കണക്ക്. ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ 100 കോടി രൂപയ്ക്കടുത്തെങ്കിലും നവകേരള സദസ്സിനായി ചെലവായി കാണും. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കുന്നതിനായി ഏകദേശം 1.5 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചാണ് ഒരു ബസ് വാങ്ങി അതിനെ മോഡിഫൈ ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിനായി സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഇതിന് കാരണമായി പറഞ്ഞത് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ പ്രത്യേകം വാഹനങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് ചെലവ് ഇരട്ടിയാക്കുമെന്നാണ്. എന്നാൽ അതിനുശേഷം നടന്നൊക്കെ നമ്മൾ കണ്ടതാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അവരുടെ വാഹനങ്ങളും ഇതിനെ അകമ്പടി സേവിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഈ ബസ്സിനെ അകമ്പടി സേവിച്ചുകൊണ്ട് 100 കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ധൂർത്ത് തന്നെ നടന്നു എന്ന ആരോപണവും വിമർശനവും ഒക്കെ ശക്തമായി ഉയർന്നതിനിടെയാണ് ഇപ്പോൾ ഏതായാലും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. അതായത് കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ ഈ വിഷയത്തിൽ വകമാറ്റി ചെലവഴിച്ചു എന്ന തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. കേന്ദ്ര സർക്കാരിനും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഏതായാലും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സംസ്ഥാനത്തിനോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയോടാണ് നിലവിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വിശദീകരണം തേടിയിരിക്കുന്നത്. എത്രയും വേഗം ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ വിശദീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വ്യാപകമായ ദൂർത്ത് തന്നെ ഈ വിഷയത്തിൽ നടന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുവെന്ന ധനവകുപ്പ് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സുപ്രീംകോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം അത് പരിശോധിക്കുകയാണെങ്കിൽ നയ പൈസ പോലും കയ്യിലില്ല, ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുടങ്ങുന്ന അവസ്ഥയുണ്ടായി, പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം പോലും ഉണ്ടായി. കഴിഞ്ഞ മാസം 5-ഉം 6-ഉം 1 സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത്. അത്രമേൽ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ വിവാദ മുന്നിലായിരുന്നു രണ്ടാം പിണറായി സർക്കാർ എന്നതിൽ സംശയമില്ല. മാസപ്പടി വിവാദം അതിൽ ഏറ്റവും ഉഴച്ചു നിൽക്കുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് ഒരു വശത്ത്, അതുമുതൽ KSRTC പെൻഷൻ, കർഷക ആത്മഹത്യ, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ ഈ പ്രതിച്ഛായയ്ക്ക് വലിയ രീതിയിലുള്ള കൂട്ടം സംഭവിച്ചപ്പോൾ ആണ് ഈ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം നാട് ചുറ്റാൻ ഇറങ്ങിയത്. പ്രതിസന്ധിയാണ്, സാമ്പത്തിക ഞെരുക്കമാണ് സംസ്ഥാനം നേരിടുന്നത്. നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതിനിടയിലാണ് വീണ്ടും വീണ്ടും ധൂർത്ത് നടത്താനുള്ള സർക്കാരിന്റെ ഓരോ നീക്കങ്ങൾ. ഈ നവകേരള സദസ്സുകൊണ്ട് തന്നെ കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. 36 ദിവസം നീണ്ടുനിന്ന യാത്ര എല്ലാ മണ്ഡലങ്ങളിലും എത്തുന്നു, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പരിഹാരം കാണും എന്നുള്ള വാഗ്ദാനവുമായിട്ടൊക്കെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. മന്ത്രിസഭ തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിച്ച യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ പുതിയൊരു കേരളമായിരിക്കും കാണാൻ കഴിയുക എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ പുതിയ കേരളവും ഇല്ല, ഈ തരത്തിലുള്ള യാതൊരു നേട്ടവും കേരളത്തിലെ ഒരു ജനങ്ങൾക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിരവധി പരാതികളാണ് ഈ നവകേരള സദസ്സിൽ ഓരോ കാര്യത്തിലും, ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീടിന്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ പട്ടയത്തിന്റെ കാര്യത്തിൽ, അത്തരത്തിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ഇതിലൂടെ പരിഹാരം ലഭിക്കുമോ എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിരവധി പരാതികൾ ഓരോ ജില്ലയിലും ഏതാണ്ട് 60,000-ൽ അധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ്ട് 10% പരാതികൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. 90% പരാതികളിലും യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങളെ സമീപിക്കുന്ന സമയത്ത് ഈ പരാതി നൽകിയവരോട് പറയുന്നത് നിങ്ങൾ നേരത്തെ ഏത് രീതിയിലാണോ ഓൺലൈനായിട്ടൊക്കെ അപേക്ഷ നൽകിയത്, ഇപ്പോൾ വീടിന്റെ കാര്യത്തിനാണെങ്കിൽ നവകേരള സദസ്സിൽ പരാതി നൽകിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു അതിനൊരു പരിഗണനയൊന്നും കിട്ടാൻ പോകുന്നില്ല, നേരത്തെ ഏത് രീതിയിലാണോ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തത് അതേ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യൂ എന്നുള്ളൊരു മറുപടിയാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത്. അത് വീടിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ പരാതികൾ നൽകിയതിലും ഈ ഒരു മറുപടിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ
നവകേരള സദസ് കൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോടികൾ ഇതുമായി ബന്ധപ്പെട്ട് ചിലവഴിച്ചു എന്നുള്ളത് മാത്രമാണ് ആകെ ഉണ്ടായ ഒരു കാര്യം. 1.5 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഒരു ശീതീകരിച്ച ബസ് ഈ ഒരു നവകേരള സദസ്സിനായി കൊണ്ടുവന്നത്. അന്ന് ഈ ബസ് കൊണ്ടുവന്ന സമയത്ത് പറഞ്ഞു മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരുടെയും വാഹനങ്ങൾ സഞ്ചരിക്കേണ്ടതില്ലല്ലോ, അതുവഴി നേട്ടം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു ലാഭം അതുവഴി ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ബസ് ഓടുന്ന സമയത്ത് തന്നെ പുറകെ മറ്റ് എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിന്റെയും ഉദ്യോഗസ്ഥരുടെയും വാഹനങ്ങളൊക്കെ ഈ ഒരു ശീതീകരിച്ച ബസ്സിന് അകമ്പടി സേവിക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല ലക്ഷ്മി, ഈ ബസ്സിന് വേണ്ടിയിട്ട് എത്ര മതിൽ പൊളിച്ചു എന്നതുകൂടിയാണ്. അതെ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വാഹനത്തിന് തന്നെ എല്ലാ വാഹനങ്ങളും അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ അവിടെ ഒരു യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടമോ അല്ലെങ്കിൽ ഒരു ലാഭമോ എന്തെങ്കിലും തരത്തിൽ ചിലവ് കുറയ്ക്കാനോ അതുവഴി കഴിഞ്ഞു എന്നുള്ളത് പറയാൻ കഴിയില്ല. മാത്രമല്ല ഈ സംഘർഷങ്ങൾ വലിയ രീതിയിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഇടയിലൂടെയാണ് ഈ വാഹനം കടന്നു പോകുന്നത്. അവരെയൊക്കെ തന്നെ വളരെ ക്രൂരമായി ഹെൽമറ്റ് ഉപയോഗിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ചെടിച്ചട്ടി ഉപയോഗിച്ചുകൊണ്ടും ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടും പേഴ്സണൽ സ്റ്റാഫിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടും അവരെ ക്രൂരമായി പോലീസുകാരൊക്കെ ഉപയോഗിച്ച് മർദ്ദിച്ചുകൊണ്ടാണ് ഈ നവകേരള സദസ് കടന്നു പോയിരിക്കുന്നത്. ഇത് തികച്ചും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള LDFന്റെ പ്രചാരണ പരിപാടി മാത്രമായിരുന്നു ലോകകേരള സദസ്. ഇതിന്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തും എന്നുള്ളതാണ്. ഇതിൽ സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പോൾ ആരാണ് പണം നൽകിയത്, എത്രയാണ് പണം നൽകിയത്, ഏത് രീതിയിലാണ് ഇത് നടത്തിയതെന്ന് സംബന്ധിച്ചതിന് യാതൊരു കണക്കും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അനൌദ്യോഗികമായി 100 കോടിയിലധികം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് നവകേരള സദസ് ഒരു രൂപ പോലും കേരളത്തിന് ജനങ്ങൾക്ക് നേട്ടമില്ലാത്ത തരത്തിൽ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. തീർച്ചയായും അതിനെ LDFന്റെ ഒരു പ്രചാരണ പരിപാടിയായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ തദ്ദേശ വകുപ്പിനൊക്കെ നൽകിയ നിർദ്ദേശങ്ങളുണ്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടത്. വളരെ വിചിത്രമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. പണം ആരിൽ നിന്നൊക്കെ കണ്ടെത്തണം, അതോടൊപ്പം തന്നെ സ്പ്ലിറ്റ് AC സംവിധാനം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇരിക്കുന്ന വേദിയിൽ സ്പ്ലിറ്റ് AC സംവിധാനം വേണം, അവർ സംസാരിക്കുന്നത് കേൾക്കാൻ 5000 പേരെ കുറഞ്ഞതെങ്കിലും ആ വേദിയിൽ എത്തിക്കണം, മുഖ്യമന്ത്രിക്ക് പൈലറ്റ് വാഹനങ്ങൾക്ക് പുറമെ അകമ്പടി സേവിക്കാൻ ബാൻഡ് സംഘം ഒക്കെ ഉണ്ടാകണം, അതും ആകർഷണീയമായിരിക്കണം. ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായി നിർദ്ദേശങ്ങൾ, പൈലറ്റ് വാഹനങ്ങൾക്ക് പുറമെ അകമ്പടി സേവിക്കാനുള്ള വാഹനങ്ങൾ ഏത് സാഹചര്യത്തിലും ഓടാൻ വേണ്ടി ടൂറിസം വകുപ്പിന്റെ ഇത്ര ഒരു കണക്ക് ഉണ്ട്, 8 വാഹനങ്ങൾ, ആ വാഹനങ്ങളൊക്കെ തന്നെ തയ്യാറായി നിൽക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് തദ്ദേശ വകുപ്പിന് പോലും നൽകിയത്. കേരളീയ പരിപാടിയൊക്കെ കോടികൾ മുടക്കി സംഘടിപ്പിച്ചതിനു ശേഷം വീണ്ടും ഈ വകുപ്പിന് അധിക പ്രഷർ നൽകി പണം കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു. അതും അവരവരുടെ അതാത് വകുപ്പിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനോ ദൈനംദിന പ്രവർത്തനങ്ങൾക്കോ ശമ്പളം നൽകാനോ പോലും പണമില്ലാതെ ഈ വകുപ്പുകളൊക്കെ വലിയ രീതിയിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ പണം കണ്ടെത്താനുള്ള നിർദ്ദേശം. ഈ വിശദീകരണം ചീഫ് സെക്രട്ടറിക്ക് എന്തായാലും കൊടുത്തേ മതിയാകൂ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജീവ്, ഒരിക്കൽ കൂടി ഈ 140 നിയോജക മണ്ഡലങ്ങളിലും തകൃതിയായ ഫണ്ട് പിരിവ് നടന്നു എന്നത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം ശ്രീ KM ശാജവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നവകേരള സദസ്സിൽ മാത്രം ഒതുങ്ങുന്നില്ല, കേരളീയം പരിപാടിയിലെയും പിന്നീട് നടന്ന മുഖാമുഖം പരിപാടിയിലെയും ഒക്കെ ദൂർത്ത് ജനങ്ങൾക്ക് മുമ്പിൽ പുറത്തു വരേണ്ടി വരും. മനു, തീർച്ചയായും 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും ഇപ്പോൾ 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്തായാലും ധൂർത്തിന് ഒരു കുറവുമില്ല. പക്ഷേ അതിൽ ഏറ്റവും ഗുരുതരമായ സംഭവം ഈ കേന്ദ്ര ഫണ്ട് പോലും വകമാറ്റിക്കൊണ്ട് ധൂർത്ത് യഥേഷ്ടം നടക്കുന്നു എന്നതാണ്. 100 കോടി രൂപയ്ക്കടുത്തൊക്കെ ചെലവഴിച്ചുകൊണ്ട് നവകേരള സദസ്സ് നടക്കുന്നു, അതുകൊണ്ട് യാതൊരു പ്രയോജനവും സാധാരണക്കാർക്ക് ഉണ്ടാകുന്നില്ല എന്ന വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് കേരളീയം സംഘടിപ്പിക്കുന്നു, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മുഖാമുഖം സംഘടിപ്പിക്കുന്നു. അതിനുവേണ്ടി വിവിധ വകുപ്പുകളുടെ പണമാണ് വകമാറ്റിക്കൊണ്ടിരിക്കുന്നത്. വകുപ്പുകൾക്ക് പണം അനുവദിക്കുക, അതിനുശേഷം ഈ ധൂർത്തിനായി ആ പണം വകമാറ്റുക, അതാണിപ്പോൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് ചീഫ് സെക്രട്ടറിയോട് കൃത്യമായ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് വിശദീകരണം നൽകിയേ മതിയാവൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് പോലെയല്ല, കൃത്യമായ കണക്കുകൾ സഹിതം തന്നെ ചീഫ് സെക്രട്ടറിക്ക് ഈ വിഷയത്തിൽ മറുപടി നൽകേണ്ടി വരും. അതുമാത്രമല്ല, അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾക്കുള്ള പണം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. നിലവിലിപ്പോൾ സുപ്രീംകോടതിയിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. സുപ്രീംകോടതിയിൽ കൃത്യമായ കണക്കുകൾ കേന്ദ്ര സർക്കാർ നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചതാണ് കൃത്യമായ കണക്കുകൾ കേരളം നൽകുന്നില്ല, എന്തിന് പണം ചെലവഴിക്കുന്നു എന്നതിൻ്റെ കണക്കുകൾ നൽകുന്നില്ല എന്ന്. ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് മറ്റൊരു വിഷയം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ സംസ്ഥാന സർക്കാരിന് എഴുതിയ കത്ത് JanaTV ആ ഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു. ആ കത്തിൽ കൃത്യമായി വിദ്യാഭ്യാസ ഡയറക്ടർ ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാർ നൽകിയ പണം കൃത്യമായി നൽകിയിട്ടുണ്ട്, ആ പണം ഇനിയും തുടർന്ന് ലഭിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ കണക്കുകൾ നൽകണം, ആ കണക്കുകൾ നൽകാത്തത് കൊണ്ട് നിലവിൽ കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നില്ല. മാത്രമല്ല സംസ്ഥാനത്തിന് ചോദ്യം
ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ആ കത്തിൽ ചൂണ്ടിക്കാട്ടിച്ചിരുന്നു. ആ കത്ത് ജനൻ ടി വി കൃത്യമായി പുറത്തുവിടുകയും ചെയ്തതാണ്. ഇതാണ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥ. കാരണം മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ പറയുന്നത് പോലെ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായ കണക്കുകൾ നൽകിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വിശദീകരണം നൽകേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അനു, ശരി.